ഈ നടൻ ദിലീപിനെ മനഃപൂർവ്വം വേട്ടയാടുകയല്ലേ? ഒരു സംശയം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ ആളുകളാണ് വരുന്നത്. അതിൽ പലരുടെയും അഭിപ്രായം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം, ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു നിരപരാധിയെ ക്രൂശിക്കരുതെന്നാണ്. ഒന്നാമത് കേസിൻ്റെ വിചാരണ നടക്കുന്നു, ആ വിചാരണ പൂർത്തിയായിട്ടില്ല. രണ്ടാമത് സംഭവം നടന്ന വർഷങ്ങൾക്ക് ശേഷം പുതിയ ആരോപണവുമായി മറ്റൊരാൾ രംഗത്ത് വരുന്നതാണ് സംശയകരം. ബാലേന്ദ്രകുമാർ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഉഗാണ്ടയിലോ മറ്റോ ആയിരുന്നോ? അന്ന് എന്തുകൊണ്ട് ഈ തെളിവുകളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തില്ല? ഇയാൾ ഒരിക്കലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നില്ല. അന്നൊക്കെ അന്വേഷണ സംഘം തലനാരിയുടെ പോലും കീറി മുറിച്ചാണ് അന്വേഷിച്ചിരുന്നത്. ഇപ്പോൾ ഇയാൾ രംഗത്ത് വന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടും ചൂണ്ടിക്കാണിക്കപ്പെടണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു അജ്ഞാത VIPയെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണവും വിവാദങ്ങളും നടക്കുന്നത്. സമൂഹമാധ്യമങ്ങളിൽ പല VIPകളും വന്നു പോകുന്നു, പലരുടെയും പേരുകൾ വലിച്ചഴയ്ക്കുന്നു. ഇപ്പോൾ ദിലീപുമായി പരിചയമുള്ള ഒരു പ്രവാസി വ്യവസായിയാണ് ബാലേന്ദ്രകുമാർ തുറന്നുവിട്ട ബോധം പിടികൂടിയിരിക്കുന്നത്. പക്ഷേ ആ VIP താനല്ലെന്ന് പ്രവാസി വ്യവസായി മെഹബൂബ് ആണയിട്ട് പറയുന്നു അദ്ദേഹത്തിൻ്റെ നിരപരാധിത്യം. ദിലീപിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് പോയത്. അന്ന് കാവ്യയും കുട്ടിയും ഉണ്ടായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയ സംവിധായകൻ ബാലേന്ദ്രകുമാറിനെ അറിയില്ലെന്നും അദ്ദേഹം ആണയിട്ട് പറയുന്നു. കോട്ടയം സ്വദേശിയായ ഹോട്ടൽ വ്യവസായി എന്ന പേരിലായിരുന്നു ഈ സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ മൊഴി അനുസരിച്ചുള്ള സൂചനകൾ. തുടർന്ന് പ്രവാസി വ്യവസായിയായ മെഹബൂബിനെ സംശയിക്കുന്ന രീതിയിൽ പ്രചാരണം ഉണ്ടാവുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം രംഗത്തെത്തിയത്. ഹോട്ടൽ ബിസിനസ് ഉണ്ടെന്നും ദിലീപിനെ അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ദിലീപിൻ്റെ ദേപുട്ട് റെസ്റ്റോറൻറ്റിൽ ഷെയർ ഉണ്ടെന്നും, എന്നാൽ ഇത്തരത്തിലുള്ള VIP താനല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എവിടെ വേണമെങ്കിലും ഇക്കാര്യം പറയാൻ തയ്യാറാണ്. ഇക്ക എന്നാണ് ദിലീപ് തന്നെ വിളിക്കാറ്. എന്നാൽ സംവിധായകൻ ബാലേന്ദ്രകുമാർ ഉദ്ദേശിക്കുന്ന VIP ആരാണെന്ന് തനിക്കറിയില്ല. ദിലീപുമായി ചുരുങ്ങിയ കാലം മാത്രമുള്ള ബന്ധമാണ്. ആ സമയത്തൊന്നും മോശം രീതിയിൽ തോന്നിയിട്ടില്ല. പെൻഡ്രൈവ് കൊടുക്കാനായിട്ടുള്ള ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല. ഇതുപോലെ പലരുടെയും പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. നിരപരാധികളായ ഇവരുടെയൊക്കെ ഉറക്കം കെടുത്തുന്ന ആരോപണമാണ് സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്നത്. ഇനിയെങ്കിലും മനഃപൂർവ്വം ആരുടെയും പേരുകൾ വലിച്ചഴയ്ക്കാതെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരാണെന്ന് വെളിപ്പെടുത്തൂ. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞു നടക്കുന്ന ബാലേന്ദ്രകുമാറിൻ്റെ മാനസിക നില ഒന്ന് പരിശോധിക്കണം. അയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് പലരുടെയും സംശയം. സംവിധായകനാണെന്നൊക്കെ സ്വയം പറഞ്ഞു നടക്കുന്നതല്ലാതെ എത്ര പടം സംവിധാനം ചെയ്തു എന്നാണ് അറിയേണ്ടത്. ഇപ്പോഴാണ് ഇങ്ങനെയൊരു സംവിധായകൻ ഉണ്ടെന്ന് തന്നെ ആളുകൾ മനസ്സിലാക്കുന്നത്.